പെട്രോൾ ഡീസൽ വിലവർത്തനയിൽ പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ കോട്ടയത്ത് ട്രെയിൻ തടയൽ സമരം നടത്തിയത്. രാവിലെ 1:30 സ്റ്റേഷനിലെത്തിയ ശബരി എക്സ്പ്രസ് തടയാനായിരുന്നു തീരുമാനം. എന്നാൽ ശബരി എക്സ്പ്രസ് എത്തേണ്ട സമയത്ത് ഇതേ ട്രാക്കിലൂടെ പരശുരാം എക്സ്പ്രസ് കടന്നു വന്നപ്പോൾ പ്രവർത്തകർ തടയാൻ ശ്രമിക്കുകയും പോലീസ് ഇവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കി. പിണറായി വിജയന്റെ പുരുഷ പോലീസ് വനിതകളുടെ ഈ സമരത്തിൽ നിങ്ങൾക്ക് എന്താണ് കാര്യം? പോലീസ് പിന്നീടാണ് പരശുരാം എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷമാണ് ട്രെയിൻ മാറിയാണ് തടയാൻ ശ്രമിച്ചതെന്ന് പ്രവർത്തകർ തിരിച്ചറിഞ്ഞത്. തുടർന്ന് പോലീസുകാർ പറഞ്ഞതിന് പ്രകാരമാണ് പരശുരാം എക്സ്പ്രസ് തടയാൻ ശ്രമിച്ചതെന്ന് സമരക്കാർ പറഞ്ഞു. ഉപരോധ സമരം അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്നും സമരക്കാർ ആരോപിച്ചു. എത്ര നേരം വേണം? മൂന്ന് പെണ്ണുങ്ങൾ വന്നപ്പോ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലേ. തുടർന്ന് 20 മിനിറ്റിന് ശേഷം ശബരി എക്സ്പ്രസ് എത്തിയപ്പോൾ പ്രവർത്തകർ തടഞ്ഞു. ട്രാക്കിലിറങ്ങിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉപരോധ സമരത്തിന് മുൻപ് നടന്ന യോഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ലതിക സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവിലയിലെ കൊള്ള തുടരുമ്പോൾ തടയാനായി കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകുന്നില്ലെന്ന് ലതിക സുഭാഷ് പറഞ്ഞു. രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കും. പക്ഷേ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക്, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്ക് ഇതിന്റെയൊക്കെ വില പിടിച്ചു നിർത്തുവാനുള്ള സൗകര്യങ്ങൾ ഉള്ള ഒരു അന്തരീക്ഷത്തില് UPA ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ, കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ ശ്രീ നരേന്ദ്രമോദിയും ശ്രീ പിണറായി വിജയനും കൈക്കൊള്ളാത്തത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ വീട്ടമ്മമാർ ഉൾപ്പെടെ പാചകവാതകത്തിന്റെ വില സഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധാ കുര്യൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ സെക്രട്ടറി ഫാത്തിമ റോസ്ന, നേതാക്കളായ രാജലക്ഷ്മി, ആശാസനൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.